നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഐ എസ് എല്ലിലെ കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും തമ്മിൽ നടന്ന മത്സരത്തിലെ വിവാദ സംഭവ വികാസങ്ങൾ എല്ലാവർക്കും അറിയാം. റഫറി ആ ഒരു ഫ്രീ കിക്ക് ഗോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ രൂപത്തിലുള്ള പ്രതിഷേധം കളിക്കളത്തിൽ രേഖപ്പെടുത്തി. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനെ കെ ബി എഫ് സിയുടെ പരിശീലകൻ ഇവാൻ വുക്കുമനോവിച്ച് തിരികെ വിളിച്ചു കളഞ്ഞു. അങ്ങനെ ഒരു വാക്കൗട്ട് നടത്തുകയുണ്ടായി. മാച്ച് ഫോർഫീറ്റ് ചെയ്യപ്പെട്ടു. ഇത് തീർച്ചയായിട്ടും വലിയ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഫുട്ബോൾ നിരീക്ഷകരൊക്കെ പറയുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ സൂപ്പർ താരം ഇയാൻ ഹ്യൂം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം ട്വിറ്ററിലൂടെ പങ്കുവച്ചിരിക്കുന്ന ആ വാക്കുകളൊന്ന് നമ്മൾ നോക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, തീർച്ചയായിട്ടും ഇങ്ങനെ വാക്ക് ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ തീർച്ചയായിട്ടും വളരെ ക്രേസി ആയിരിക്കും. റഫറി 10 yards കൗണ്ട് ചെയ്തിട്ടില്ല, ശരിയാണ്. അതുപോലെ തന്നെ വിസിലിന് വേണ്ടി ആവശ്യപ്പെട്ട പോലെയും തോന്നിയില്ല. ബട്ട് റിഗാർഡ്ലെസ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും അത് മാറ്റി നിർത്തിയാൽ 20 മിനിറ്റിലധികം സമയം വീണ്ടും ഫൈറ്റ് ചെയ്യാനുണ്ടായിരുന്നല്ലോ, എന്തും പോസിബിൾ ആയിരുന്നില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് കളി നിർത്തി കളിക്കളം വിട്ടു പോകുന്നതിന് പകരം കളി ഇനിയും 10-20 മിനിറ്റ് ബാക്കിയുണ്ടായിരുന്നല്ലോ, ആ ഗോളിൽ നിന്ന് തിരികെ വരാനുള്ള സമയമുണ്ടായിരുന്നില്ലേ എന്നാണ് ഹ്യൂമേട്ടൻ്റെ ചോദ്യം. കഴിഞ്ഞില്ല, അദ്ദേഹം ഒന്നുകൂടി വിശദമാക്കുന്നുണ്ട് കെ ബി എഫ് സി ഫാൻസിനോടെന്ന നിലയ്ക്ക്. അദ്ദേഹം പറയുന്നു, ഞാൻ ആ ഒരു ഡിസിഷനെക്കുറിച്ച് ആർഗ്യൂ ചെയ്യുകയല്ല, അത് തീർച്ചയായിട്ടും തർക്കത്തിനിടയുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ പ്ലേ ഓഫിലേക്ക് എത്താൻ വേണ്ടി, അത് ഇങ്ങനെ ഒരു ബ്ലിങ്ക് ഓഫ് ആൻ ഐ കൊണ്ട് ഇല്ലാതെയാക്കേണ്ടതുണ്ടോ? അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഗെയിം കളിച്ച് പൂർത്തിയാക്കുക, അണ്ടർ പ്രൊട്ടസ്റ്റിൽ തന്നെ കളി പൂർത്തിയാക്കുക, അതിനുശേഷം കളിക്ക് ശേഷം കാര്യങ്ങൾ കൂടുതൽ പ്രൊട്ടസ്റ്റുമായിട്ട് പോവുക. പ്ലേ ഔട്ട് ദി ഗെയിം അണ്ടർ പ്രൊട്ടസ്റ്റ് ആൻഡ് ദെൻ മേക്ക് എ സീൻ ആഫ്റ്റർ വേർഡ്സ്. അതാണ് എൻ്റെ അഭിപ്രായം. റഫറിങ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി ഇയാൻ ഹ്യൂം പറയുന്നു. ഇത്തരത്തിലുള്ള അഭിപ്രായം പലരും പങ്കുവെക്കുന്നുണ്ട്. ആ ഒരു പ്രൊട്ടസ്റ്റ് തീർച്ചയായിട്ടും ആ ഒരു ഘട്ടത്തിലെ വൈകാരികമായിട്ടുള്ള തീരുമാനമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കളിക്കളം വിടുക എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ടീമിനുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം പലർക്കുമുണ്ട്. എന്നാൽ ഇവാൻ വുക്കുമനോവിച്ച് ചെയ്തത് വളരെ മാസാണ്. അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു. ഇതിനൊക്കെയുള്ള മറുപടി ഇത് തന്നെയാണ്. അല്ലാതെ കളി പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഇതൊരു വലിയ വിഷയമായിട്ട് ചർച്ചയ്ക്ക് വരില്ലായിരുന്നു, വീണ്ടും ഇതേപോലെയുള്ള റഫറി തുടർന്ന് പോകുമായിരുന്നു എന്ന് വാദിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുമുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം.